ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ താൽപര്യമില്ലെന്നും പാർട്ടിയെ സജീവമാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ചാലക്കുടിയിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ദേവൻ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല ഇപ്പോൾ പാർട്ടി ചുമതലയേൽക്കുന്നതെന്നും മറിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനായി തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനും അവരുടെ ഭയം മാറ്റാനും സാധിച്ചാൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും ദേവൻ പറഞ്ഞു. ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യേണ്ട മുഴുവൻ പോലീസിന്റെയും നവകേരള സദസ്സിന്റെ സംരക്ഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുകയാണെന്നും ദേവൻ അഭിപ്രായപ്പെട്ടു. ഭീമൻ രഘുവും രാജസേനനും തന്റെ സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവർ രാഷ്ട്രീയക്കാരായിരുന്നില്ല. ചില ഗ്ലാമറിന്റെ പുറത്ത് പാർട്ടിയിൽ വരികയും സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പോവുകയുമായിരുന്നു. എന്നാൽ താൻ തികച്ചും രാഷ്ട്രീയക്കാരനാണെന്നും കോളേജ് വിദ്യാഭ്യാസ കാലം തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതാണെന്നും ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരുടെയും സഹകരണവും സഹായവും തനിക്കും പാർട്ടിക്കും നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ദേവനെ വീട്ടിലെത്തി ഷാളണിയിച്ച് സ്വീകരിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി എൻ ആർ റോഷൻ, ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ്, മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത്, ഭാരവാഹികളായ പി ടി ജോസ്, അമ്പാടി ഉണ്ണികൃഷ്ണൻ, കെ ബി ഉണ്ണികൃഷ്ണൻ, കെ പി ജോണി, നജു ഇട്ടീര, കെ ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. വളരെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു സമൂഹമാണ് നമ്മൾ. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ വേര് ഇവിടെ ഓടാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ച മീഡിയ പേഴ്സണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ഉത്തരം, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി, ഒരു സിനിമാ നടൻ ഉണ്ടാക്കി, ഉടനെ എല്ലാവരും കൂടി ചേർന്ന് പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞത് എൻ്റെ പിന്നിൽ വലിയൊരു ശക്തമായ ഒരു ഫൈനാൻഷ്യൽ ഫണ്ടിങ് ഉണ്ട് എന്നാണ്. ഒരു അദൃശ്യമായ ഒരു ശക്തി, ഒരു ഫണ്ടർ ഉണ്ടെന്നറിയാം. പക്ഷെ ഒരു പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ തനിയെ അവിടുന്ന് അറിയാൻ നിങ്ങളുടെ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ എൻ്റെ ഈ രാഷ്ട്രീയം അനൗൺസ് ചെയ്യുന്നത്, കേരള പീപ്പിൾസ് പാർട്ടി. അത് ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഒരു കുടിയും കയ്യിൽ വെച്ച് നടന്നിട്ടാണ് ഈ പ്രസ് ക്ലബിലേക്ക് പോകുന്നത്. എല്ലാവരും വിചാരിച്ചു ഇയാൾക്ക് ഒരു പ്രധാനം തന്നെയായിരിക്കും എന്ന് വെച്ചു. അവിടെ ചെന്നപ്പോഴും എനിക്ക് മാധ്യമങ്ങൾ കയ്യിൽ നിന്നുള്ള